ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കൂടെയുള്ള സുന്ദരി കുട്ടിയെ മനസ്സിലായി. ചിലപ്പോ ഈ ലുക്ക് കാണുമ്പോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഞങ്ങളുടെ ഹെയർ സ്റ്റൈലൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടല്ലോ. പക്ഷെ അത് സെയിം ആണ്. യെസ്, കൂമരം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് പോരേണ്ടി വരും. കൂമരം കഴിഞ്ഞ് കുങ്ഫു മാസ്റ്റർ, അത് കഴിഞ്ഞ് പിന്നെ സുരേഷേട്ടന്റെ കൂടെ പാപ്പലിലെ മോളായിട്ട് വന്നു. അത് പിന്നെ എല്ലായിടത്തും രജിസ്റ്റർ ആയ ഒരു പടം കൂടിയാണ്. ഇപ്പോ വന്നിരിക്കുന്നത് ദിലീപേട്ടനൊപ്പം തങ്കമണി എന്ന് പറയുന്ന സിനിമയിലാണ്. തങ്കമണിയിലെ ലുക്ക് കണ്ടാൽ നിങ്ങൾ ഒരുപക്ഷെ എന്റെ പാട്ടും പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടാണ് ഒട്ടും മനസ്സിലാവില്ല. ഞാൻ ആക്ച്വലി നിത്യ കൂട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കുമ്പോ ഈ പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം ആ ഹെയർ സ്റ്റൈലൊക്കെ അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് ആക്കി കളഞ്ഞത്? ഇല്ല, എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ജനറലി ഇഷ്ടം. അപ്പൊ ഈ പ്രോജക്ട്സിന് ഇത്തിരി ലെങ്ത് വേണം ഹെയർ എന്നൊക്കെ പറഞ്ഞു ഇത്രയും കാലം വെച്ചോണ്ടിരുന്നു. ഇപ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, തോന്നുമ്പോ ചെയ്യാം. ഞാൻ വെറുതെ ചെയ്യുകയുടെ ഒരു കഴിഞ്ഞ പടങ്ങളിൽ നിന്നൊക്കെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു നാടൻ ലുക്ക് ഇങ്ങനെയൊക്കെയാണ് അല്ലെ? എങ്ങനെ ഒരു ഒരു ജമ്പിങ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ജമ്പ് എനിക്ക് ഇപ്പൊ എല്ലാവർക്കും ഒരേപോലത്തെ ക്യാരക്ടർസ് ചെയ്യാനൊക്കെ താല്പര്യമില്ല, എല്ലാം എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അപ്പൊ ഇപ്പൊ പാപ്പനിൽ ഇങ്ങനെ ഒരു പോലീസ് ഓഫീസർ കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ വന്നത്. അപ്പൊ അതൊരു അട്രാക്റ്റീവ് ഫാക്ടറായിരുന്നു. എനിക്ക് പേഴ്സണലി ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഞാൻ ചെയ്യുന്ന വളരെ ഒരു ഡിവോട്ടഡ് ക്യാരക്ടർ, ഒരു വൈഫിന്റെ ക്യാരക്ടർ, അതാണ് എനിക്ക് ഏറ്റവും ചേഞ്ച് ആയിട്ട് തോന്നുന്നത് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ഫിലിംസ് എല്ലാം. പിന്നെ ഞാൻ ഇതിൽ റൊമാൻസ് അതെനിക്ക് ഫസ്റ്റ് ടൈം ആണ്. റൊമാൻസ് ഫസ്റ്റ് ടൈം ലൈഫിൽ റൊമാൻസ് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഫസ്റ്റ് ടൈം ഒന്നല്ല, ഓൺ സ്ക്രീൻ റൊമാൻസ് ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഓൺ സ്ക്രീൻ റൊമാൻസ്? ഈസി അല്ലായിരുന്നു എനിക്ക്. ഞാൻ അത്യാവശ്യം വെൻ ഇറ്റ് കംസ് ടു റൊമാൻസ് പേഴ്സണൽ ലൈഫിൽ ഞാൻ അത്ര എക്സ്പ്രസീവ് അല്ല, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു റൊമാൻസ് ഇല്ല. അപ്പോ സ്ക്രീനിൽ പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആ പാർട്ടിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ മണ്ണടിച്ചു. ഈക്ക് ഇത്ര ഭംഗിയായിട്ടൊക്കെ ഇത്ര ക്ലോസ് ആയിട്ട് അഭിനയിക്കാൻ പറ്റും? അത് ഈസി ആയിരുന്നില്ല. എനിക്ക് എന്റേതായ വളരെ ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് ചെയ്യാൻ എനിക്ക് പാടായിരുന്നു. പക്ഷെ ഓബിയസ്ലി ഹി മേക്സ് യു വെരി കംഫർട്ടബിൾ. എന്നിട്ട് പിന്നെ അതൊരു ഫിലിമാണ്, അത് യു ഹാവ് ടു എക്സ്പ്രസ്, അത് വർക്ക് ചെയ്യണമെങ്കിൽ. ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്ത് നീത നമുക്ക് ഇങ്ങനെയൊക്കെ അറിയാമെങ്കിലും നീതയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരുപക്ഷെ അധികം ആർക്കും അറിയില്ല. നീത ഒരു പെട്രോളിയം എഞ്ചിനീയർ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു ശരിക്കും ജോബ്? എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ല? ഞാൻ പഠിച്ച് മാസ്റ്റേഴ്സ് ചെയ്തു യു എസ്, അതാണ് പെട്രോളിയം എഞ്ചിനീയറിങ്. അത് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പാണ് കൂമരം ഓഫർ കിട്ടിയത്. ഞാൻ വിചാരിച്ചു ജോബ് എപ്പോഴെങ്കിലും ചെയ്യാം, ഇങ്ങനത്തെ ഓഫേഴ്സ് ഭാഗ്യം കൊണ്ടാണ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ അതവിടെ വെച്ചു. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മുടെ അമേരിക്കയിലൊക്കെ പോയി ജോലി ചെയ്ത് ഗംഭീരമായിട്ട് ജീവിക്കാന്ന്. പക്ഷെ അവിടെ നിന്ന് ചാടി നേരെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. സിനിമ എന്ന് പറയുന്ന പാഷൻ അല്ലെ? ആ പാഷന് വേണ്ടിട്ട് ഇപ്പൊ 7 years ഐ തിങ്ക് സോ. ഓവർ 7 years ആയി. ഈ 7 വർഷത്തിനിടയിൽ ചെയ്തത് ഇത് 4th പടമാണ്. വളരെ സെലക്ടീവ് ആയിട്ട്. പക്ഷെ ഇത് സെലക്ടീവ് ഒന്നും ആണ്ടാട്ടോ. അല്ല അങ്ങനെ അയ്യോ, അത് മനഃപൂർവ്വം അല്ല. ഓവർ സെലക്ടീവ് ആവുന്നല്ല, പക്ഷെ നമുക്കൊരു നറേഷൻ കേൾക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഓഫർ വരുമ്പോ മനസ്സിൽ തോന്നുന്നല്ലോ രണ്ടാമത്തെ പടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. മീൻസ് മനസ്സിലേക്ക് ഉള്ളിലേക്ക് വന്ന എന്തെങ്കിലും ഒരു കാര്യം എന്തായാലും പടത്തെ പറ്റി ഫാമിലി ബേസ് ചെയ്തിട്ടൊരു ഫിലിമാണ്. അപ്പൊ ഫുൾ അട്രോസിറ്റീസും തങ്കമണിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ അട്രോസിറ്റീസ് മാത്രം ഫോക്കസ് ചെയ്തെടുത്തു അങ്ങനെ ഒരു സിനിമ ആയിരുന്നു. പിന്നെ ഇതിലൊരു പൊളിറ്റിക്കൽ ഫേവർ ചെയ്തൊന്നും പൊളിറ്റിസൈസ് ചെയ്തിട്ടില്ല. എന്താണോ അവിടെ കണ്ടത് അത് തന്നെ. പക്ഷെ ഫാമിലീസിനെ കാണാൻ പറ്റുന്ന ഒരു പ്ലസൻ സൈഡും കൂടെ ഉണ്ട് സിനിമ. ഐ തിങ്ക് അതും കൂടി ഓഡിയൻസ് മനസ്സിലായിട്ടുണ്ട്.
രണ്ട് തരത്തിലും ഓഡിയൻസിനെ, ഫാമിലി ഓഡിയൻസിനെ സ്വീകരിക്കാൻ പറ്റും. ധാരാളം അഭിനേതാക്കൾ ഉള്ള ഒരു സിനിമയാണ് ഒരുപാട് ഒത്തിരി പേരുണ്ട് ആസീസ്. പക്ഷെ എല്ലാവരുമായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ല, പക്ഷെ ഇവരെല്ലാവരും മേജർ പാർട്സ് ക്യാരി ചെയ്യുന്നുണ്ട്. ഫാമിലിയുടെ കാര്യം പറഞ്ഞു, നീതയുടെ ഫാമിലി അമ്മ അച്ഛൻ ഒക്കെ എന്തെയാണ്, എങ്ങനെയാണ്? അമ്മ ഇപ്പൊ റിട്ടയർ, അച്ഛൻ പണ്ട് റിട്ടയർ, ഇപ്പൊ രണ്ടുപേരും റിട്ടയർമെന്റ് ലൈഫ് ആയതുകൊണ്ട് ഞങ്ങള് തൊടുപുഴയ്ക്ക് മൂവി, പേരൻസ് മൂവ് ചെയ്തു. അപ്പൊ എനിക്ക് വർക്കില്ലാത്തതിന് ഐ ഹാവ് മൈ ഗ്രാൻഡ് പേരൻസ് ബോക്സ് വീട്ടില്, അതുകൊണ്ടാണ് ഞാൻ സിബ്ലിങ്സ്. ഐ ഹാവ് എ യങ്ങർ സിസ്റ്റർ, മെൽബണിൽ വർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ അമ്മയ്ക്കും അച്ഛനും കൂടുതലായിട്ട് നിൽക്കട്ടോ, ഉടനെ യു എസിലേക്ക് തിരിച്ചു പോകും അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ പ്ലാനൊന്നും ഇല്ല. ഇല്ല, സിനിമകൾ വന്നാൽ ഞങ്ങൾ അത് സ്വീകരിക്കും, എന്നിട്ട് അത് ചെയ്യും. അല്ലാത്ത ഓക്കെ, അപ്പൊ ഏതായാലും നങ്കമ്പടിയിലൂടെ ഒക്കെ